ഹായ് ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് തൃക്കാക്കര ടെമ്പിളിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഇടപ്പള്ളിയിലേക്ക് 3 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററുമാണ് വരുന്നത്. സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും അടക്കം പലവിധ മതങ്ങളുടെ ആരാധനാലയങ്ങളും എല്ലാം ഈ വീടിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും. 4 മീറ്ററോളം വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. വീടുകളുടെ കൺസ്ട്രക്ഷൻ തീർന്നാൽ ഉടൻ തന്നെ ഈ വഴി കട്ട വിരിച്ച് ഭംഗിയാക്കുന്നതാണ്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ചുറ്റുമതിലാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. മുഴുവനായി തുറക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഫോൾഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കവേർഡ് പാർക്കിംഗ് കൂടാതെ തന്നെ മറ്റൊരു ഓപ്പൺ പാർക്കിംഗ് കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെടികളെല്ലാം കൊടുത്ത് ചെറിയൊരു ഗാർഡൻ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2-3 പേർക്കൊക്കെ സുഖമായിരിക്കാവുന്ന സ്പേഷ്യസ് ആക്കിയാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ അടക്കം ഈ വീടിന്റെ മുഴുവൻ തടിയും തേക്കിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. ആദ്യമായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ചെറിയൊരു അക്വോറിയവും അതിനോടുകൂടെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു കബോർഡ് വർക്ക് നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റ് നൽകിക്കൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഇവിടെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8-സീറ്റ് ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ ഡൈനിങ് ഏരിയയിൽ സുഖമായി നമുക്ക് ഇടാവുന്നതാണ്. തേക്കിൻ തടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാം. 100% നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ബാക്ക്ഗ്രൗണ്ടിലായി ക്ലാഡിംഗ് സ്റ്റോൺ ഒക്കെ കൊടുത്ത് ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഏരിയയിൽ കാണാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഇവിടെ കിച്ചണിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഇവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നതും. ഗ്യാസ് സ്റ്റവും ഒരു ചിമ്മിണിയുമെല്ലാം ബിൽഡറിവിടെ ഓൾറെഡി കസ്റ്റമർക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെയും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീടിന്റെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 13 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രൊഫൈലറ്റേക്ക് കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടുനോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി സെപ്പറേറ്റ് ആക്കി തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ വീടിന്റെ സ്റ്റെയർവേ മുഴുവനായി തന്നെ തേക്കിൻ തടി കൊണ്ട് പാനൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. വുഡൻ ഫിനിഷിൽ തന്നെയാണ് ഹാൻഡ് റെയിലും കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെയും നല്ലൊരു സീലിംഗ് വർക്കൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 13 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പോളികൾ വരുന്ന 2 വെന്റിലേഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഈ ബാത്റൂമും കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 3-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ചെറിയൊരു വുഡൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കൂടെ തന്നെയാണ് ഈ വീടിന്റെ 3-ാമത്തെ ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ സ്റ്റഡി റൂമിലേക്കാണ്. ഇവിടെയും ഒരു വുഡൻ ഫിനിഷ് വരുന്ന ഒരു സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിൽ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബാൽക്കണിക്ക് പുറത്തായി ചെറിയൊരു ഗാർഡൻ ഏരിയയും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്.
വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,50,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.